ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് നോക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, വികർണം, പൈതഗോറസ് തിയറം, ഇങ്ങനെ പലതുമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ആ ചോദ്യത്തിന് തന്നെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തു നോക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കിയാലോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എന്താണ്? സമചതുരത്തിന്റെ ഓരോ വശങ്ങളുടെ നീളം ഓരോ സെന്റിമീറ്റർ വീതം കൂടിക്കൂടി വന്നു അല്ലെ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമചതുരത്തിന്റെ ഓരോ വശത്തിന്റെ നീളവും അര സെന്റിമീറ്റർ കൂടി വരുന്ന ശ്രേണിയാണ് നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം വരയ്ക്കുന്ന ഒരു സമചതുരമുണ്ട്, ഇതിന്റെ ഒരു വശത്തിന് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. എല്ലാ വശവും 1 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പം രണ്ടാമത് നമ്മളൊരു സമചതുരം വരയ്ക്കുകയാണ്, ഇതിന്റെ വശം എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും വരുന്നത്? 2 സെന്റിമീറ്റർ അല്ലെ. ഇവിടെ വരുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്ത ഒരു സ്ക്വയർ വരെയാണെങ്കിൽ അതിനെന്തായിരിക്കും വരുന്നത്? 2.5 സെന്റിമീറ്റർ അല്ലെ. ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ് ഇന്ന് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? വശങ്ങളുടെ നീളം വരുന്ന ശ്രേണി. വശങ്ങളുടെ നീളം വരുന്ന ശ്രേണിയാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ആദ്യത്തേത് നമ്മൾക്ക് എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ വശങ്ങളുടെ നീളം വരുന്ന ശ്രേണിയിലെ ആദ്യത്തേത് 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ വീതമാണ് ഇവിടെ കൂടിക്കൂടി പോകുന്നത്. അപ്പൊ രണ്ടാമത്തേത് എന്താണ്? 1.5 സെന്റിമീറ്റർ. മൂന്നാമത്തേത് ഇതിന്റെ കൂടെ 1.5 സെന്റിമീറ്റർ കൂടുന്നു, അപ്പോൾ 2 സെന്റിമീറ്റർ. നാലാമത്തെ സ്ക്വയറിന്റെ വലിപ്പം എന്തായിരിക്കും? 2.5 സെന്റിമീറ്റർ. അടുത്തത് 3 സെന്റിമീറ്റർ, പിന്നെ 3.5 സെന്റിമീറ്റർ, ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നത്. അപ്പോ വശങ്ങളുടെ നീളം വരുന്ന ശ്രേണി എന്താണ്? 1, 1.5, 2, 2.5, 3, 3.5 എന്നിങ്ങനെയാണ് തുടർന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് വശങ്ങളുടെ നീളം വരുന്ന ശ്രേണി കിട്ടി അല്ലെ. ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്? ചുറ്റളവാണ് നോക്കുന്നത്. ചുറ്റളവിന്റെ ഫോർമുല എന്തായിരുന്നു? വശം ഇൻറ്റു 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ചുറ്റളവ് എന്റെ ഇംഗ്ലീഷ് എന്താണ്? പെരിമീറ്റർ. അപ്പോ ചുറ്റളവ് എന്താണ്? വശം ഗുണം 4. ആദ്യത്തേത് വളരെ സിമ്പിൾ ആണ്, 1 × 4 = 4. അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 1.5 ആണ് ഒരു വശത്തിന്റെ നീളം വന്നിരിക്കുന്നത്. അപ്പോ ചുറ്റളവ് എങ്ങനെയാണ്? ചുറ്റളവ് സമം വശം, അത് 1.5 ആണ്, ഗുണം 4. ഇവിടെ ഇങ്ങനെ വരുന്ന സംഖ്യയെ നിങ്ങൾ എങ്ങനെയാണ് ഗുണിക്കാൻ പഠിച്ചിരിക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 1.5 നമുക്ക് 1+ 6 എന്ന് എഴുതാൻ പറ്റുമല്ലോ. 1+ 6 എന്ന് എഴുതാൻ പറ്റില്ലേ? 1+ 6 × 4. ഇതിനെ ചെയ്യാൻ എളുപ്പമല്ലേ. ഇനി അതായത് 1.5 കൊണ്ട് ഗുണിക്കുന്നു, 6 കൊണ്ട് ഗുണിക്കുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് 4+1/2 × 4. ഇവിടെ ഈ 2 ഈ 4 തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു 2 വരും. അപ്പോ 4+2 = 6 ആണ് വരുന്നത്. മനസ്സിലായോ? ഇനി 2 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്താണ്? വശം ഗുണം 4. അതായത് 2 × 4 എത്രയാണ് വരുന്നത്? 8 എന്ന് വരും. അടുത്തൊരു സമചതുരം ഉണ്ടല്ലോ, അതിന്റെ വശം നമുക്ക് 2.5 ആണ് വരുന്നത് അല്ലെ. 2.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ചുറ്റളവ് എന്താണ് വരുന്നത്? ഇവിടെ ചെയ്തു നോക്കാം കേട്ടോ. അപ്പോ ചുറ്റളവ് എന്ന് പറയുന്നത് 2.5 × 4 വരുന്നത്. നേരത്തെ ചെയ്ത പോലെ നമ്മള് 2.5 നമുക്ക് 2+ 6 എന്ന് എഴുതാൻ പറ്റും. 2+ 6 = 2.5. അപ്പൊ 2.5 × 2+ 6 × 4 അങ്ങനെയാണ് വരുന്നത്. 2+ 6 × 4. ഇനി ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയും പുറത്തെടുക്കുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ എത്രയാ വരുന്നേ? 4+1/2 × 4. ഇവിടെ ഈ 2 ഈ 4 തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വരുന്നു. അപ്പോ 8+2 = 10 അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ചുറ്റളവ് ഉപയോഗിച്ചുള്ള ശ്രേണി എന്താണ് കിട്ടിയത്? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ആദ്യത്തേത് വന്നത് എന്താണ്? ആദ്യത്തേല് വന്നത് 4 ആണ്. രണ്ടാമത്തേൽ വന്നത് എന്താണ്? ഇവിടെ 6 ആണ്. അടുത്തത് 2 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? 8 ആണ്. 2.5 സെന്റിമീറ്റർ ഉള്ള സമചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടി. അതായത് ഈ 1.5 സെന്റിമീറ്റർ വീതം കൂടിക്കൂടി പോകുന്ന ഈ സമചതുരങ്ങളുടെ ചുറ്റളവിന്റെ ശ്രേണി നമുക്ക് എന്താണ് കിട്ടിയത്?
നാല് ആറ് എട്ട് പത്ത് എന്നിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു ശ്രേണിയാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മളിപ്പോൾ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഇങ്ങനെ തുടർന്നു പോകുന്ന ശ്രേണിയുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ഇതാണ് അതുപയോഗിച്ച് വരുന്ന അതുകൊണ്ട് വരുന്ന ആ ഒരു ശ്രേണിയാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേത് വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? വശം ഗുണം വശം അല്ലേ. അപ്പോ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഒരു സെന്റിമീറ്റർ വരുന്നതിന്റെ എത്രയാണ്? വശം ഗുണം വശം, വളരെ സിമ്പിൾ ആണ്. എത്രയാണ്? 1 എന്നാണ് വരുന്നത്. വശം ഗുണം വശം ചെയ്യുമ്പോൾ 1 × 1 അത് 1 തന്നെയാണ്. അപ്പോ ആദ്യത്തെ ഇതിന്റെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അറിയണം. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഏരിയ ഈക്വൽ ടു 1.5 × 1.5, അതായത് വശം ഗുണം വശം തന്നെയാണ്. ഒരു സൈഡിന്റെ നീളം എന്താണ്? 1.5. അടുത്ത സൈഡ് വശം ഗുണം വശമാണല്ലോ. അപ്പോൾ 1.5 × 1.5. ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണ്? ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്താണെന്നുള്ളതാണ്. സോ ഭിന്നസംഖ്യ എന്താണെന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും ഈ ചാപ്റ്ററിൽ ഈ ഭിന്നസംഖ്യകളെ കുറിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കാം. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് തന്നെ 3 തരമുണ്ട്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. ഇങ്ങനെ 3 തരം ഭിന്നസംഖ്യകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സാധാരണ ഭിന്നം. നിങ്ങൾക്കറിയാം എന്താണ് സാധാരണ ഭിന്നം എന്നുള്ളത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ അര അല്ലെങ്കിൽ 2 × 1, 2 × 1. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം എന്താ? 3 × 1, 4 × 1, 5 × 1, ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ് സാധാരണ ഭിന്നം. ഇതിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? മുകളിലത്തെ സംഖ്യ ചെറുതായിരിക്കും, താഴത്തെ സംഖ്യ വലുതായിരിക്കും. ഈ മുകളിലത്തെ സംഖ്യ എന്താണ് പറയുന്നത്? അംശം, അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഈ താഴെ 2, 3, 4, 5 എന്ന് തുടർന്ന് പോകുന്ന ആ സംഖ്യകളുണ്ടല്ലോ, അതെന്താണ്? ഛേദം, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. ഇങ്ങനെ മുകളിൽ ചെറിയ സംഖ്യയും താഴെ വലിയ സംഖ്യയും വരുന്ന നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നം. ഇനി നമുക്ക് വിഷമ ഭിന്നം എന്താണെന്ന് നോക്കാം. വിഷമ ഭിന്നം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ എന്താണ് വിഷമ ഭിന്നം? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ 4 × 5 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. 4 × 5 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിന് സാധാരണ ഭിന്നവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ആ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. അതായത് ഇവിടെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ട് വന്നിരിക്കുന്ന സംഖ്യ വലുതാണ്, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിരിക്കുന്ന സംഖ്യ ചെറുതാണ് അല്ലേ. ഇനി ഇതുപോലെ ഒരു വിഷമ ഭിന്നത്തിന് ഉദാഹരണം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും, ഉദാഹരണം നോക്കാം. 10/9, ഇതില് ന്യൂമറേറ്റർ അല്ലെങ്കിൽ മുകളിലത്തെ ആ സംഖ്യ വലുതാണ്, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ താഴത്തെ സംഖ്യ ചെറുതാണ്. അടുത്തത് 4/3, ഇതും അങ്ങനെ ഒരു ഉദാഹരണമാണ് അല്ലേ. ഇനി മറ്റൊരു ഉദാഹരണം എന്താ? 7/4, ഇതെല്ലാം വിഷമ ഭിന്നത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് മിശ്രഭിന്നം എന്താണെന്ന് നോക്കാം. എന്താണ് മിശ്രഭിന്നം? അതിലൊരു പൂർണ്ണസംഖ്യയും കാണും, ഒരു സാധാരണ ഭിന്നവും കാണും. ഉദാഹരണമായിട്ട് 4 × 2 = 1, 4 × 2 = 1. മറ്റൊരു ഉദാഹരണം എന്താ? 3 × 5 = 2. ഇനി മറ്റൊരു ഉദാഹരണം എന്താണ്? 2 × 2 = 1. ഇങ്ങനെ വരുന്ന, അതായത് ഇവിടെ ഒരു പൂർണ്ണസംഖ്യ ഉണ്ട്. ഈ 4 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. ഈ 1/2 അല്ലെങ്കിൽ അര എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ്. ഇങ്ങനെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ മിശ്ര ഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഈ ഓരോ തരത്തിലുള്ള ഭിന്നസംഖ്യകളുടെയും ചതുഷ്ക്രിയകൾ ചെയ്യേണ്ടി വരും. എന്താണ് ചതുഷ്ക്രിയകൾ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന 4 മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനുകളെല്ലാം
നമ്മൾ ഇനി വരുന്ന കണക്കുകൾക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് അതൊക്കെ ചെയ്യുന്നതിന് ഒരു അടിസ്ഥാനം വേണം. അപ്പൊ അതിന് വേണ്ടത് ഒരു കാര്യമാണ്, അത് നമുക്ക് ആദ്യം വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മള് വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഒരു വിഷമ ഭിന്നത്തിനെ കൺസിഡർ ചെയ്യാം. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ് 5/2, 2 by 5 എന്നുള്ളത് വിഷമഭിന്നമാണ്. ഇവിടെ ആദ്യം മുകളിലുള്ളത് വലിയ സംഖ്യയാണ്, താഴെയുള്ളത് ചെറിയ സംഖ്യയാണ്. അപ്പൊ ഇതൊരു വിഷമഭിന്നമാണ്. അപ്പോ ഇനി നമുക്കിതിനെ മിശ്രഭിന്നമാക്കുകയാണ് വേണ്ടത്. ഇവിടെ ശരിക്കും ഇങ്ങനെ കണ്ട എന്താ ചെയ്യുന്നേ, 5 by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, 5 / 2. ഈ 5 നിന്ന് എത്ര തവണ 2 നമുക്ക് പുറത്തെടുക്കാം, 2 തവണ അല്ലെ. അതായത് 2 × 2 = 4, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. 2 × 2 = 4 എന്ന് വരുന്നു. അപ്പൊ ബാക്കി നമുക്ക് എന്താ വരുന്നത്, ഇവിടെ ശിഷ്ടം 1 വരുന്നു. ഇനി ഇതിനെ എങ്ങനെ മിശ്ര ഭിന്നമാക്കാം, ഈ കാണുന്ന ഈ 2 നമ്മള് മിശ്ര ഭിന്നത്തിലെ ഒരു സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൃത്യസംഖ്യ ഉണ്ടല്ലോ, അതായിട്ട് എടുക്കുന്നു. അതാണ് ഈ 2. ഇനി ബാക്കിയുള്ളത് ഈ 2 ഉം ഈ 1 ഉം ആണ്. 5 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ ഇതെല്ലാം കിട്ടിയത്. അപ്പോ 2 ൽ മിച്ചമുള്ള ഈ 1 ഈ സംഖ്യയുടെ 5/2 എന്നുള്ളതിന്റെ മിശ്രഭിന്നം എന്താണ്, 2 ഉം 2 ൽ 1 ഉം. 5/2 മിശ്രഭിന്നം എന്താണ്, 2 ഉം 2 ൽ 1 ഉം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ നോക്കാം. ഒരു വിഷമ ഭിന്നത്തിനെ നമുക്ക് വീണ്ടും ഒരു മിശ്രഭിന്നം ആക്കിയിട്ട് മാറ്റി നോക്കാം. ഒരു വിഷമ ഭിന്നം പറയാം നമുക്ക്, എന്താണ്, 7/4 എന്നുള്ളൊരു മിശ്ര ഭിന്നം. ഇത് എന്നൊരു വിഷമ ഭിന്നം, ഇതൊരു വിഷമ ഭിന്നമാണ്. മുകളിലത്തെ സംഖ്യ വലുതും താഴത്തെ സംഖ്യ ചെറുതുമാണ്. അപ്പൊ ഇതൊരു വിഷമ ഭിന്നമാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം, 7/4 ചെയ്യാണ്. 7 നിന്ന് നമുക്ക് എത്ര തവണ 4 പുറത്തെടുക്കാം, 1 തവണ അല്ലെ. അപ്പോ 1. അപ്പൊ എത്രയാ വരുന്നേ, 1 × 4 = 4 വരുന്നു. ശിഷ്ടം എത്രയാ വരുന്നേ, ശിഷ്ടം നമുക്ക് 3 വരുന്നുണ്ട്. അപ്പോ ഇതിനെ ഇനി നമ്മൾ എങ്ങനെയാണ് മിശ്രഭിന്നമായിട്ട് എഴുതുന്നത്, ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 1 നമ്മുടെ മിശ്ര ഭിന്നത്തിലെ പൂർണ്ണസംഖ്യയാണ്. ഇനി 7 നമ്മൾ 4 കൊണ്ട് ഹരിച്ചപ്പോഴല്ലേ ഈ ക്രിയകളൊക്കെ കിട്ടിയത്, ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയത്. അപ്പോൾ 4 ശിഷ്ടം വന്നിരിക്കുന്ന 3. അപ്പോ 7/4 എന്ന വിഷമ ഭിന്നത്തിന്റെ മിശ്ര ഭിന്ന രൂപം എന്താണ്, 1 ഉം 4 ൽ 3 ഉം. ഇനി നമ്മള് മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊരു മിശ്ര ഭിന്നം കൺസിഡർ ചെയ്യാം. ഒരു മിശ്ര ഭിന്നം എഴുതാം, 1 ഉം 2 ൽ 1 ഉം. ഇതിനെ നമ്മൾ വിഷമ ഭിന്നമാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം, ആദ്യം നമ്മൾ 1 എന്ന പൂർണ്ണസംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോ 1 എന്ന പൂർണ്ണസംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അതിന്റെ കൂട്ടത്തില് ഈ മുകളിലുള്ള അംശം ഉണ്ടല്ലോ, അതങ്ങ് കൂട്ടണം, +1. ഇതിന്റെ താഴെ എന്തുണ്ടായിരിക്കും, ഈ 2 ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് വരുന്നത്, 2 + 1 = 3, 3/2 എന്നാണ് വരുന്നത്. ഈ മിശ്ര ഭിന്നത്തിന്റെ വിഷമ ഭിന്ന രൂപം എന്താണ്, 3/2 ആണ്. ഇതിന്റെ തന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കിയാലോ. ഉദാഹരണം ഇതാണ്, 5 ഉം 2 ൽ 1 ഉം. ഇനി ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ആലോചിച്ചാലോ. അതായത് 5 എന്ന പൂർണ്ണസംഖ്യ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു, 5 നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് ഈ മുകളിലുള്ള ഈ 1 കൂട്ടുന്നു. അതിന്റെ താഴെ എന്തുണ്ട്, ഈ 2 ഉണ്ട്. അപ്പൊ എന്താ വരുന്നത്, 5 × 2 = 10 + 1. അപ്പൊ 11/2, അതാണ് 5 ഉം 2 ൽ 1 ഉം എന്ന മിശ്ര ഭിന്നത്തിന്റെ വിഷമ ഭിന്ന രൂപം 11/2 ആണ്. ഇപ്പൊ നമ്മള് വിഷമ ഭിന്നവും മിശ്ര ഭിന്നവും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് മാറ്റുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ നിർത്തിയ ചോദ്യമില്ലേ, അതായത് നമ്മള് ഏരിയ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇതിലേക്കെല്ലാം കടന്നത്. അതായത് വശം ഗുണം വശം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മൾ ഇതിലേക്കൊക്കെ കടന്നത്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. സോ നമുക്ക് ഇവിടെ 1.5 സെന്റിമീറ്റർ ഒരു വശം വരുന്ന സമചതുരത്തിന്റെ ഏരിയ കണ്ടെത്താം. ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, വശം ഗുണം വശം അല്ലെ. അതായത് ഏരിയ = 1.5 × 1.5 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, അതായത് മിശ്ര ഭിന്നങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മിശ്ര ഭിന്നത്തിനെ നമ്മൾ വിഷമ ഭിന്നമായി മാറ്റണം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു വിഷമ ഭിന്നങ്ങളെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിനെ എങ്ങനെയാ മിശ്ര ഭിന്നത്തിനെ നമ്മൾ എങ്ങനെയാ വിഷമ ഭിന്നമാക്കുന്നത്, ഈ പൂർണ്ണസംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ചു, +1/2. അപ്പൊ എങ്ങനെയാ വരുന്നത്, 2 × 2 + 1
ത്രീ ബൈ ടു ഇൻറ്റു ഇവിടെയും അത് തന്നെയല്ലേ, ഒന്നര തന്നെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ വീണ്ടും ത്രീ ബൈ ടു. ഇനി ഇതിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? താഴെ കോമൺ ആണ്, അപ്പോൾ ഫോറ്. താഴെ എന്താ വരുന്നത്? ഫോർ വരും. രണ്ട് ഇൻറ്റു രണ്ട് നാല് വരുന്നു. ഇനി മുകളിലും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ത്രീ ഇൻറ്റു ത്രീ നയൻ. ഇപ്പൊ നമുക്ക് ഒരു വിഷമ ഭിന്നം കിട്ടിയിട്ടുണ്ട്. ഒമ്പത് ബൈ നാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മിശ്രഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മിശ്രഭിന്നത്തിലേക്ക് മാറ്റുന്നത്? നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു. അതായത് നയൻ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? നാല് രണ്ട് എട്ട് ശിഷ്ടം ഒന്ന്. ഇതിനെ എങ്ങനെ എഴുതുന്നത്? രണ്ടും നാലിൽ ഒന്നും. രണ്ടും നാലിലൊന്നും. അടുത്തതായിട്ട് ഈ രണ്ട് സെന്റിമീറ്റർ വശം വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും വരുന്നത്? വശം ഗുണം വശം അല്ലേ. അതായത് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഗുണം രണ്ടാണ്. അത് എത്രയാണ്? നാലാണ്. വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒന്നര സെന്റിമീറ്റർ വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടും നാലിലൊന്നും എന്ന് കിട്ടി. രണ്ട് സെന്റിമീറ്റർ വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നാല് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തത് വരുന്നത് വീണ്ടും നമുക്ക് മിശ്രഭിന്നമാണ് വരുന്നത്. ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഏരിയ ഈക്വൽ ടു വശം ഗുണം വശം, അതായത് രണ്ട് അര ഇൻറ്റു രണ്ടര. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിശ്രഭിന്നത്തിനെ നമ്മൾ വിഷമഭിന്നം ആക്കുകയാണ്. വിഷമഭിന്നം എങ്ങനെ ആക്കിയത്? ടു ഇൻറ്റു ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ആ രണ്ട് ഉണ്ടാവും. അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് നാല് പ്ലസ് ഒന്ന്, അപ്പോൾ അഞ്ച് വരും. ബൈ രണ്ട് ഇൻറ്റു ഇതും അതുപോലെ തന്നെ വരുന്നത്, അതായത് ഫൈവ് ബൈ ടു. ഇപ്പൊ എങ്ങനെ വരുന്നത്? ഫൈവ് ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ ടു ആണ് വരുന്നത്. അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് കിട്ടും ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവ്. ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടു ഫോർ ആണ് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വിഷമഭിന്നം കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി ഇതിനെ നമുക്ക് മിശ്രഭിന്നമാക്കണ്ടേ? എങ്ങനെയാണ് ആക്കുന്നത്? ഇവിടെ ചെയ്ത് നോക്കാം. ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്നു. എത്ര തവണ പുറത്തെടുക്കാം? ഇരുപതിൽ നിന്ന് നാല് എത്ര തവണ പുറത്തെടുക്കാം? ആറ് തവണ അല്ലേ. ആറ് നാല് ഇരുപത്തിനാല്, ശിഷ്ടം ഒന്ന് വരുന്നു. അപ്പോ ഇതിന്റെ വിഷമഭിന്നം എന്താണ്? മിശ്രഭിന്നം എന്താണ്? ആറും നാലിൽ ഒന്നും. ആറും നാലിൽ ഒന്നും. ഇപ്പൊ നമ്മള് കുറച്ച് സ്ക്വയറുകളുടെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ശ്രേണി എന്താണ് വരുന്നത്? ഒരു സെന്റിമീറ്റർ വശമുള്ളതിന്റെ ഏരിയ എന്തായിരുന്നു വന്നത്? ഏരിയ വന്നത് വശം ഗുണം വശം, അതായത് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് തന്നെയാണ് വന്നത്. ഇനി ഒന്നര സെന്റിമീറ്റർ വശമുള്ളതിന് എന്താ വന്നത്? രണ്ടും നാലിൽ ഒന്നുമാണ് വന്നത് അല്ലേ. അടുത്തതായിട്ട് രണ്ട് സെന്റിമീറ്റർ വശമുള്ള സ്ക്വയറിന്റെ ഏരിയ എന്താണ് വന്നത്? ഇവിടെ നാലാണ് വന്നത് അല്ലേ. അടുത്തതായിട്ട് രണ്ടര സെന്റിമീറ്റർ വശമുള്ള സ്ക്വയറിന്റെ ഏരിയ എന്താണ് വന്നത്? ആറും നാലിൽ ഒന്നും എന്നാണ് വന്നത്. ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ് ഈ ഈ വരച്ചിരുന്ന നമ്മുടെ സ്ക്വയറിന്റെ ഏരിയയുടെ ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിശ്രഭിന്നം, വിഷമഭിന്നം, സാധാരണ ഭിന്നം, ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അതിന്റെ ചതുഷ്ക്രിയകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയും അതിനുള്ള സൊല്യൂഷനൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ ബൈ.